ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. നമ്മൾ വന്നിട്ടുള്ളത് ചക്കക്കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് നമ്മൾ ചക്കയൊക്കെ ചോള ഇങ്ങനെ പറിച്ചിട്ട് ചോള മാത്രം ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കണം. അപ്പം അത് കാണാം. പലരും ചക്കക്കൂട്ടാൻ രീതി മാറ്റിയും ഒക്കെ വെക്കും, പക്ഷെ ഞങ്ങൾ ഈയൊരു ഇങ്ങനെ ഈ കാണിക്കുന്നതിലാണ് വെക്കാറ്. നല്ല ടേസ്റ്റാണ്. എൻ്റെ ഉമ്മമ്മ എനിക്ക് ഇങ്ങനെയാണ് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചക്കൻ്റെ ആ ഒരു പറിച്ച് വെച്ചതൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കാണാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. ഒരു സ്പൂൺ മുളക് പൊടി ഇടണം. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. നമ്മൾ രണ്ട് റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ചക്ക കൂട്ടാന്, ഒന്ന് ചക്ക നമ്മൾ ഫ്രൈ വെക്കൂലേ, ചക്കപ്പൊരി എന്നൊക്കെ പറയാം. ചിലവിടത്തേക്ക് എന്തോ പറയുന്നത് എനിക്കറിയില്ല, ഇവിടെ ഞങ്ങൾ ചക്കപ്പൊരി എന്നാണ് പറയാം. അതാണ് അതും ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. ഒരു വിസിൽ അടിച്ചാൽ ഓഫാക്കുക. അത് വേവുമ്പോഴത്തേനും നമുക്ക് ഇതിനുള്ള ധരപ്പ് തയ്യാറാക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ തേങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി, ജീരകവും എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചിട്ട് കാണിച്ചു തരാം. ഇത് കൂട്ടാനക്കുള്ള അരപ്പാണിത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ മുളകും വറുത്തെടുക്കുകയാണ്. ചമ്മന്തിക്കുള്ള മുളകാണിത്. ചക്കക്കൂട്ടാനക്ക് ഒരു ചമ്മന്തിയും വേണ്ടേ, അതല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള കേട്ടോ ഈ മുളക് വറുക്കാണേ. എളുപ്പ വറുത്ത് കിട്ടും. വറുത്തിട്ട് കാണാം. ഇപ്പോൾ ഒരു വിസിൽ കൊടുത്ത് ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയി. ഇനി അതിൽ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കാണാം. അതിന്റെ ഇടയിൽ ഇതാ ചമ്മന്തിക്കുള്ളതൊക്കെ തയ്യാറായിട്ടുണ്ട്. ഞാൻ അരപ്പൊക്കെ വെച്ച് മിക്സ് ചെയ്ത് തയ്യാറാക്കി വെച്ച ചക്കക്കൂട്ടാൻ ഇതാ. ഇനി ഇതില് നമുക്ക് കടുക് പൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽക്ക് കുറച്ച് തേങ്ങ ഇട്ട് മൂപ്പിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ തേങ്ങ ബ്രൗൺ കളറാവുന്ന വരെ ചട്ടിയിലിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് കടുകിട്ട് കൊടുക്കാം. മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് കടുകിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക്, മുളക്, പിന്നെ വേപ്പിന്റെ ഇലയും ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് അട്ടും ഇട്ട് കൊടുക്കേണ്ടത്, സോറി. അപ്പൊ നമ്മള് കടുകിടാണ്. അപ്പൊ നമ്മൾ കരിവേപ്പിന്റെ ഇലയും ഇട്ട് കൊടുത്തു. ഇനി വറ്റൽ മുളകും ഇട്ട് കൊടുത്തു നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ചക്ക കൂട്ടാനിലേക്ക് ആ ധൂമിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ചക്കക്കൂട്ടാനാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്കുള്ള ചമ്മന്തി തയ്യാറാക്കാം. അപ്പൊ ചമ്മന്തി തയ്യാറാക്കാം നോക്കാം. ഒരു മിക്സിയുടെ ചാറിലേക്ക് ഞാൻ അതിട്ട് കൊടുത്തു. വറ്റൽ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിയും ഇട്ട് കൊടുക്കാണ്, ചെറിയ ഉള്ളി. ഇനി പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചമ്മന്തിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി ചമ്മന്തി ചക്ക കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത്. അപ്പം ഇനി നമുക്ക് ഒരു റെസിപ്പി കൂടി ഉണ്ട്, അതും കൂടി കാണണം കേട്ടോ. നല്ല ചൂട് ചക്കക്കൂട്ടാനും ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ബാക്കി വന്ന ചക്ക കൊണ്ട് നമ്മൾ ചക്കപ്പൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒന്നും കളയാറില്ല, മാർക്കറ്റിൽ ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ചക്കക്കൂട്ടാനും അതുപോലെ തന്നെ ഇന്ന് ചക്കൻ്റെ പൊരി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഈ ചക്കയുടെ കുരു പുറത്തെടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ചക്കയൊക്കെ അതിൻ്റെ കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം.
ഇതിനെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാ ഈ കട്ടി വെച്ച എല്ലാ അതുമക്കും ആകണം എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം എണ്ണ ചൂടാക്കാൻ വെക്കണം ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം സോറി ചട്ടി ചൂടാക്കാൻ വെക്കുക ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ ചക്കയുടെ ആ ചിപ്സ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നന്നായി ചൂടാവണം കേട്ടോ എണ്ണ നന്നായി ചൂടായതിനു ശേഷം ചക്കയുടെ ആ ഒരു ഇത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു ചക്കയുടെ ചിപ്സ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ സോറി ചക്ക ചിപ്സ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏതാ ഈ ഒരു പരിവാകുമ്പോ നമുക്ക് എണ്ണയിൽ നിന്ന് കോരണം അപ്പൊ നമ്മളെ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ചിപ്സും അതുപോലെ തന്നെ ചക്കക്കൂട്ടാനും ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് റെസിപ്പീസ് ആണ് ഇന്ന് ഈ ഒരു ഒറ്റ വീഡിയോയില് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അവിടെ നിന്നുള്ള ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ബൈ അസ്സലാമു അലൈക്കും.